മേപ്പാടിയിൽ ഒരാഴ്ചയായി ഷൈജയുടെ ജീവിതം മൃതദേഹങ്ങൾക്കൊപ്പമാണ് ചൂരൽമല ഉരുൾപൊട്ടലിൽ ചിതറിപ്പോയ മനുഷ്യരുടെ മൃതദേഹം തിരിച്ചറിയുകയാണ് ദൗത്യം ഒരാഴ്ചയായി ഷൈജ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് മുണ്ടക്കൈൽ പഞ്ചായത്ത് അംഗമായിരുന്ന ആശാവർക്കർ കൂടിയായ ഷൈജയ്ക്ക് മുണ്ടക്കൈലെ ഓരോ വീട്ടുകാരെയും അറിയാം ബന്ധുക്കൾ തിരിച്ചറിയാൻ സാധിക്കാതെ വന്നപ്പോൾ ഷൈജയാണ് പല മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞത് വേണ്ടപ്പെട്ടവരുടെ മൃതദേഹമല്ല എന്ന് പറഞ്ഞു പോയവരെ പലരെയും തിരിച്ചു വിളിച്ച് മൃതദേഹത്തിലെ അടയാളങ്ങൾ കാണിച്ചുകൊടുത്ത് നിങ്ങളുടെ ഒറ്റവർ തന്നെയാണെന്ന് ഷൈജ അറിയിച്ചു ഇതോടെ ബന്ധുക്കളെ നഷ്ടമായവർ മൃതദേഹം കിട്ടിയാൽ അറിയിക്കണമെന്ന് ഷൈജയെ ചുമതലപ്പെടുത്തി നൂറിലധികം മൃതദേഹങ്ങളാണ് ഷൈജ തിരിച്ചറിഞ്ഞത് ഉരുൾപൊട്ടലിൽ ബന്ധുക്കളിൽ നിരവധി പേരെ ഷൈജയ്ക്കും നഷ്ടമായി രാത്രിയിൽ ഉരുൾപൊട്ടിയപ്പോൾ തന്നെ തുടരെ തുടരെ ഫോൺ കോളുകൾ വന്നു തുടങ്ങി ഓരോ പ്രദേശത്തു നിന്നും വിളികൾ വരാൻ തുടങ്ങിയതോടെ വലിയ അപകടം സംഭവിച്ചെന്ന് മനസ്സിലായി അപകട വിവരം പലരെയും വിളിച്ചു പറഞ്ഞു ആരോഗ്യവകുപ്പിനെയും അറിയിച്ചു മരണം ഉണ്ടാകുമോ എന്നാണ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത് മുന്നൂറിലധികം പേർ മരിക്കാൻ ഇടയുണ്ടെന്ന് ഷൈജ പറഞ്ഞു ആശുപത്രിയിലേക്കാണ് നേരെ ഷൈജ വന്നത് നേരം വെളുത്ത് അധികം വൈകാതെ തന്നെ മൃതദേഹങ്ങൾ എത്താൻ തുടങ്ങി ആദ്യമെത്തിയ മൃതദേഹം പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹം കണ്ട ബന്ധു ഇത് ഞങ്ങളുടെ ആളല്ലെന്ന് പറഞ്ഞു മടങ്ങി പിന്നീട് ഈ മൃതദേഹം ഷൈജ കാണുകയും മടങ്ങിപ്പോയ ആളുകളുടെ ബന്ധുവാണെന്ന് തിരിച്ചറിയുകയും അവരെ തിരിച്ചു വിളിക്കുകയുമായിരുന്നു പുരികവും നഖവും ഉൾപ്പെടെ നോക്കിയാണ് മൃതദേഹം തിരിച്ചറിയാൻ തുടങ്ങിയത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് പണ്ട് പഠിച്ചതെല്ലാം നേരിൽ കണ്ടു ഓരോ ഭാഗങ്ങളായിട്ടാണ് മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചത് മനം മടിപ്പിക്കുന്ന കാഴ്ചയായിട്ടും ഷൈജ മാറി നിന്നില്ല ഇരുപത്തി വർഷം മുൻപ് മുണ്ടക്കൈൽ താമസിച്ച ഷൈജ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടിയപ്പോൾ മേപ്പാടിയിൽ വാടക വീട്ടിലേക്ക് താമസം മാറി രണ്ടായിരത്തി അഞ്ചിൽ കടബാധിത മൂലം ഭർത്താവ് ആത്മഹത്യ ചെയ്തു രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ഷൈജയെ ചേർത്ത് പിടിച്ചത് മുണ്ടക്കയത്തുകാരാണ് അതുകൊണ്ട് മുണ്ടക്കൈലെ ഓരോ ആളുകളും ഷൈജയുടെ ബന്ധുവാണ് രണ്ടു മക്കളും വിവാഹിതരായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി ഷൈജയുടെ സ്വന്തം സ്ഥലം ചൂരൽമലയാണ് മുണ്ടക്കൈലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുപോയതാണ് ഒരു മൃതദേഹം പോലും അജ്ഞാതമായി പോകരുതെന്നാണ് ഷൈജയുടെ ആഗ്രഹം പല മൃതദേഹങ്ങളിലും ഒരടയാളം പോലും ശേഷിക്കുന്നുണ്ടായിരുന്നില്ലെന്നാണ് ഷൈജ പറയുന്നത്